കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമാണ് മണിപ്പൂരിലെ സംഭവം. മണിപ്പൂരിൽ രണ്ട് യുവതികളെ, അത് കുക്കി വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് യുവതികളെ നഗ്നരാക്കി ഒരു കൂട്ടം ആളുകൾ, അതായത് ഈ കലാപകാരികൾ, മണിപ്പൂരിൽ ഇപ്പോൾ നടന്നു വരുന്ന മെയ്ത്തി കുക്കി കലാപത്തിലെ കലാപകാരികൾ ഈ കുക്കി വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് യുവതികളെ നഗ്നരായി നടത്തിക്കുകയും അവരുടെ രഹസ്യഭാഗങ്ങളിൽ അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഇവർ പിടിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയായതാണ്. പലരും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നതാണ്. എങ്കിലും മലപ്പുറത്ത് ആന ചരിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള ഒരു ഗൗരവം പലർക്കും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നമ്മുടെ രാജ്യത്ത് നടന്ന ഈ സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വാർത്ത കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ രണ്ട് യുവതികളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തുകയും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം കടന്നു പിടിക്കുകയും ചെയ്ത ഈ കലാപകാരികളിലെ മുഖ്യപ്രതിയായ ഹുയറേം ഹേരദാസ് മെയ്ത്തി എന്ന ഈ സംഭവത്തിലെ മുഖ്യപ്രതിയുടെ വീട് അവിടുത്തെ ജനങ്ങൾ തീയിട്ട് കത്തിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഈ തൗബാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കേസിലെ മുഖ്യപ്രതിയായ ഹുയറേം ഹേരദാസ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണുള്ളത്. ഈ വീടാണ് ആ പ്രദേശത്തെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എങ്കിലും ആ വീഡിയോ യൂട്യൂബിലൂടെ പങ്കുവെക്കാനും അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവെക്കാനും ചില നിയന്ത്രണങ്ങളുള്ളതിനാൽ തന്നെ ആ വാർത്ത പങ്കുവെക്കുന്നില്ല. മറിച്ച് ഈ സംഭവം ദേശീയ വാർത്തകളൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് യുവതികളെ നഗ്നരാക്കി നടത്തിച്ച ഈ സംഭവത്തിലെ മുഖ്യപ്രതിയുടെ വീട് സ്ത്രീകളടക്കമുള്ള ഗ്രാമീണർ തീവെച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹുയറേം ഹേരദാസിന് പിന്നാലെ നാല് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മെയ് 4 എന്നാൽ 2 മുമ്പാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. കാരണം മണിപ്പൂരിൽ ഈ സംഘർഷത്തെ തുടർന്ന് അവിടുത്തെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ വീണ്ടും ആക്റ്റീവ് ആയതിനു ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ അറിയുന്നത്. അതായത് 2.5 മാസം മുമ്പ് നടന്ന ഈ സംഭവം അറിയുന്നതും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നതും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.